Hello friends, welcome back to another brand new recipe of Chef's Recipes. ഇന്നത്തെ റെസിപ്പി വളരെ സ്പൈസി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ആണ്. പൊറോട്ടയും ബീഫും ബെസ്റ്റ് കോമ്പിനേഷൻ ആണല്ലോ. സ്പൈസി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ്, അപ്പം, പൊറോട്ട, ചപ്പാത്തി ഇതിന്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. ഇപ്പോൾ ബീഫ് റോസ്റ്റിന്റെ ഈസി പ്രിപ്പറേഷൻ വീഡിയോയിലേക്ക് പോകാം. ബീഫ് റോസ്റ്റിനായിട്ട് ഞാനിവിടെ അര കിലോ ബീഫാണ് യൂസ് ചെയ്യുന്നത്. ബീഫ് പീസസ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ദെൻ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ്, 1/2 കിലോ ചെറിയുള്ളി, 3 സവാള ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എരിവിനാവശ്യമായിട്ടുള്ള 2-3 പച്ചമുളക്, 1 വടം വെളുത്തുള്ളി, 2-3 പീസ് ഇഞ്ചി, 1/2 തക്കാളി. ദെൻ ബീഫ് പീസസ് മസാലപ്പൊടികൾ ചേർത്ത് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ദെൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ദെൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, നെക്സ്റ്റ് 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. ബീഫ് ക്യൂബ്സിൽ ഈ മസാല പൊടികളൊക്കെ നന്നായി മിക്സ് ആകുന്നതിന് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ മാറ്റി വയ്ക്കുക. ഇപ്പോൾ 1/2 അവർ കഴിഞ്ഞിട്ടുണ്ട്. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ക്യൂബ്സ് ഒരു കുക്കറിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു വെജിറ്റബിൾ ചോപ്പർ യൂസ് ചെയ്ത് വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ഇതെല്ലാം കൂടി ഒരു മിക്സിയിൽ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക. ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് മിക്സ് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് റോസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു അയൺ പാൻ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അയൺ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്യുക. ദെൻ കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ കറി മസാല, ദെൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി മിക്സ് ആഡ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ ഹീറ്റ് ചെയ്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്യുകയാണ്. ചില്ലി ഫ്ലേക്സ് ഓപ്ഷണലാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ സവാള, പച്ചമുളക്, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി മിക്സ് അത്യാവശ്യം നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇറച്ചിക്കറിക്ക് അധികം പുളിപ്പ് എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനിവിടെ വളരെ കുറച്ച് അളവിൽ മാത്രമേ തക്കാളി ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യമുള്ള തക്കാളി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കീപ്പ് ചെയ്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക് മിക്സ് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി മിക്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. മല്ലിയില ഓപ്ഷണലാണ്. ദെൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ദെൻ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ദെൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ദെൻ ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മസാലപ്പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുക. നെക്സ്റ്റ് ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് പീസസ് മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുക്ക് ചെയ്ത ബീഫ് പീസസ് മസാലയിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഗ്രേവി തിളയ്ക്കുന്ന ടൈമിൽ ആവശ്യമെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബോർഡിലേക്ക് മാറ്റാം. Thank you.
അപ്പോൾ ഈ ബീഫ് റോസ്റ്റ് നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഈ സ്പൈസി ബീഫ് റോസ്റ്റ് പൊറോട്ടയുടെ കൂടെ ഞാൻ സൈഡ് ഡിഷായിട്ട് എടുക്കുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സപ്പോർട്ട്. ഇനിയും ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസ് കിട്ടുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എനിക്ക് കമൻസായിട്ട് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ഈസി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.